കെട്ടികളെ ഞാൻ പെട്ടുട്ടാ. ഞങ്ങളെ പോവാൻ സമ്മതിക്കാണ്ട് ബലമായിട്ട് തടഞ്ഞു നിർത്തി 500 ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടാ അവര് ഞങ്ങളെ അങ്ങ് അപ്പുറത്തേക്ക് കടത്തി വിട്ടെ. കടികൾക്കും മേർക്ക് എന്റെ ടൈമിലേക്ക് സ്വാഗതം. നമ്മള് വീണ്ടും നമ്മള് ഉറുമ്പിക്കര എത്തിണ്ടിട്ടാ. അതായത് നമ്മുടെ വണ്ടി കൊണ്ട് നമ്മള് വന്നിട്ടുള്ള കഴിഞ്ഞ ലാസ്റ്റ് ട്രിപ്പിൽ തന്നെ എനിക്ക് എന്റെ വണ്ടി കൊണ്ടുവരാൻ പറ്റാത്തതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പൊ നമ്മള് അത് തീർക്കാനായിട്ട് നമ്മള് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല ഞാൻ ഒരു വണ്ടി ഉള്ളു, പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ പിള്ളേർ കൂടി ഉണ്ട്. ക്യാമറ എടുക്കണത് നമ്മുടെ ഡിക്സൺ മോൻ, നമ്മുടെ അടുത്ത ക്യാമറമാൻ ആദിത്യൻ ബ്രോ, നമ്മുടെ ശ്രീഹരി. അപ്പൊ നമ്മൾ എല്ലാരും കൂടി പടയാള പരിപാടിയാണ് ഉറുമ്പിക്കര. കുളിക്കല നമുക്ക് ഇനിതേ ഫോർ വീലിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ കയറാൻ പോണത്. നമുക്ക് ഫോർ വീലായാലും കയറി, സാധാരണ ടൂ വീലായാലും കയറി പോകും, പക്ഷെ നമ്മള് വണ്ടിക്ക് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണം. അത് കാരണം നമ്മള് അത് നമ്മള് കയറി ഫോർ വീലിലേക്ക് ഇട്ടു. വണ്ടിക്ക് പണി കുറച്ച് കുറയും, നമുക്കും പണി കുറയും, സുഖമായിട്ട് കയറി പോവാം. ഇത് ചെറിയൊരു കയറ്റായതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ടൂ വീലില് കയറി പോകുന്നു. പക്ഷെ വലിയ കയറ്റങ്ങളൊക്കെ വരുമ്പോ എന്തായാലും നമുക്ക് ഫോർ വീലാണ് ഇടണം. നമ്മുടെ ഈ പെജറോ സൂപ്പർ സെലക്ട് ഫോർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞ സിസ്റ്റാണ് കേട്ടോ വരുന്നത്. മിസ്തുബിഷി മോട്ടോഴ്സിന്റെയാണ്. നോർമൽ ഡ്രൈവിന് നമുക്ക് ടൂ വെച്ച് മതിട്ടാ, ടൂ വീൽ ഡ്രൈവ് ഓടിച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്ലിപ്പറി റോഡൊക്കെ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി വേണം തോന്നുകയാണെങ്കിൽ ഫോർ എച്ചിൽ ഇട്ടാൽ ഒരു 50 km സ്പീഡ് വരെ നമുക്ക് ഫോർ എച്ചിലിട്ട് ഓടിക്കാം. ഫോർ വീലർ ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവിൽ ഓടിക്കാം. പിന്നെ പറഞ്ഞത് ഫോർ എച്ച് എൽ സി ഫോർ എൽ എൽ സി. ഫോർ എച്ച് എൽ സി നമുക്ക് കുറച്ച് സ്നോ അല്ലെങ്കിൽ മണലിലൊക്കെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഓടിക്കാനാണ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ ഇങ്ങനത്തെ കയറ്റം കാര്യങ്ങൾ നല്ലൊരു ഓഫ് റോഡ് വരുമ്പോൾ ഫോർ എൽ എൽ സി ഇട്ട് ഉപയോഗിക്കുക. ഈ രണ്ടിലും ഡിഫ്ലോക്ക് വർക്ക് ചെയ്യും. അതിൽ LSD എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ് വരുന്നത്. LSD തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ കമ്പനി പറയുന്ന തിയറിയിലുള്ള ഒരു ടൈപ്പ് വർക്കിംഗ് നമുക്ക് കിട്ടണില്ല ശരിക്കും. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വണ്ടികളിലൊന്നും ആ സാധനം കിട്ടണില്ല. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വണ്ടികളിൽ ആ ഒരു പറയുന്ന രീതിയിൽ കറക്റ്റ് വർക്കിംഗ് അല്ല. അങ്ങനെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ വണ്ടി ഒന്നുകൂടി വേറൊരു ലെവലായി പോയേനെ. ഈ ഒരു സ്പെക്കിൽ തന്നെ വണ്ടി അല്ലാത്ത അടിപൊളിയായിട്ട് കയറിപ്പോവും, ഒരുവിധം എല്ലാ ടെറൈനിലും കയറിപ്പോവും. ഇനി നമുക്ക് വേണമെങ്കിൽ ARB എയർ ലോക്കർ വാങ്ങിക്കാൻ കിട്ടും. അതുകൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി പിടിച്ചാൽ കിട്ടില്ല. നിലവിലിപ്പോൾ നമ്മുടെ നാട്ടിൽ പുതിയ താറിൽ ഓട്ടോ ലോക്കർ വരുന്നുണ്ട്. അത് ഓട്ടോ ലോക്കറാണ്. അത് ബാക്കിൽ MLD, ഫ്രണ്ടിൽ BLD, പിന്നെ നമ്മുടെ ജിമിനി പുതിയത് പറഞ്ഞതിൽ 4 wheel BLD, പിന്നെ നമ്മുടെ നമ്മുടെ ഫോർച്യൂണറിലും പുതിയ ഫോർച്യൂണറിലും എൻഡേവറിലൊക്കെ മാനുവലായിട്ട് ലോക്ക് ചെയ്യണ BLD വരുന്നത്. അത് നമുക്ക് മാനുവലായിട്ട് ലോക്ക് ചെയ്യണം, മറ്റേത് ഓട്ടോമാറ്റിക്കലി. പക്ഷേ ഓട്ടോമാറ്റിക് കുറച്ച് വലയാണ്, സെൻസറാണ്. അത് ഭാവിയിൽ കംപ്ലൈൻറ്റുകൾ വരാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ലോക്കറുകളെ കുറിച്ച് നമുക്കൊരു സെപ്പറേറ്റ് വേറൊരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം. അതിപ്പോൾ ഇതിൽ അധികം ഞാൻ അതിനെ കുറിച്ച് പറയണില്ല. നമുക്ക് ചെറിയൊരു പണി കിട്ടിട്ടാ. ഇവിടെ രണ്ട് ചേട്ടന്മാരുണ്ടെന്നോ, അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഉറുമ്പിക്കര ഈ റോഡ് മൊത്തം അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊക്കെ അടിച്ച് നിരത്തി സെറ്റാക്കിക്കൊണ്ടിരിക്കുക. അവിടെ അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ റോഡ് ഫുൾ ക്ലീൻ ആക്കുക. നമ്മുടെ ഉറുമ്പിക്കരയുടെ ഫസ്റ്റ് പാർട്ടി ഉള്ളവർക്ക് ഏകദേശം ഈ സ്ഥലം മനസ്സിലായിണ്ടാവും. പിന്നെ ഒരു മുക്കാ ഭാഗം റെഡിയാക്കി. മെയിൻ നമ്മുടെ മേലത്തെ കയറ്റം അവിടേക്ക് എത്തിയില്ലേ റെഡിയാക്കിയിട്ട്. അപ്പോൾ നമുക്ക് അത് എന്തെങ്കിലും കിട്ടും, അതെന്തെങ്കിലും പിടിക്കാം നമുക്ക്. ഈ വീഡിയോ കഴിഞ്ഞ ലാസ്റ്റ് ട്രിപ്പിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു മാത്രം. ഇതേപോലെ ഈ സ്ഥലമായിരുന്നു, അതിപ്പോൾ ഇടിച്ചു നിരത്തി പാറയൊക്കെ തട്ടി കളഞ്ഞത് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. വണ്ടി ഇല്ലടിച്ച് ടയറൊക്കെ പൊന്തി താത്തി കളിക്കാറൊക്കെ ഒറ്റയ്ക്ക് വന്നതാ. കിടക്കട കിടപ്പ് കണ്ടാ വെട്ടിട്ടണ്ട് പോലെ നശിപ്പിച്ചില്ലേ. മോഹങ്ങൾ തകർത്തല്ലേ, മോഹങ്ങൾ തകർത്തോന്നീലൊക്കെ നിർത്താം. ഇതൊക്കെ വെച്ച് രണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുക, റീൽ എടുക്കുക, അതെല്ലാം മൂടില് വന്നതാ. പാറയൊക്കെ പാറയൊക്കെ ഉണ്ടല്ലേ ഇവിടെ. എന്താ പാറ അത് അപ്പുറത്തേക്ക് മറിച്ചിട്ടു. അല്ല സംഭവം ഒരു റോഡ് നന്നാക്കാണ്, നമ്മളത് കുറ്റം പറഞ്ഞല്ലോട്ടാ. അവർ റോഡ് നന്നാക്കി മേലേക്ക് റോഡ് അടിപൊളിയാക്കണം. പക്ഷെ നമ്മളെപ്പോലെ ഓഫ് റോഡ് പ്രേമികൾക്ക് അത് ഒരു ദുഃഖം. ദുഃഖമാണ് മെയിൻ ടാസ്കുള്ള ഏരിയ. ഇതുവരെ അവര് റെഡിയാക്കിയിട്ടില്ല. അപ്പോ നമുക്ക് എന്തായാലും അത് കിട്ടും, അതെന്തായാലും പിടിക്കാൻ പറ്റും. പക്ഷെ അതുവരെയുള്ള ഭാഗങ്ങൾ ഫുൾ ക്ലീൻ ആക്കി. നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെറിയൊരു മോശം അനുഭവം കിട്ടിട്ടാ. എന്താ വെച്ചാൽ അവിടെ താഴത്ത് പണി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി അവർ കടത്തി വിടാൻ പറ്റില്ല. കടത്തി വിടണമെങ്കിൽ 500 വേണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചപ്പോ ഇവിടെ പണി നടക്കുന്നുണ്ട്, അതിന്റെ പിരിവാന്ന് പറഞ്ഞു. സംഭവം പിരിവ് കൊടുക്കാം,
പക്ഷെ അത് എമൗണ്ട് നിശ്ചയിക്കാനാവില്ലല്ലോ, നമുക്ക് കൊടുക്കണോ വേണ്ടേ എത്ര എമൗണ്ട് കൊടുക്കണമൊക്കെ ഞാനല്ലേ തീരുമാനിക്കണ്ടേ. എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാനൊരു 200 രൂപ കൊടുക്കാന്ന് പറഞ്ഞു, പക്ഷെ അവർ സമ്മതിച്ചില്ല. 500 രൂപ നമ്മളിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടാണ് ഒരാളെ കടത്തി വിട്ടത്. പിന്നെ ഞങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റില്ല, അത് കാരണം ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ പോന്നു. പൈസ കൊടുത്തേരം നമുക്ക് അവർ റെസിപ്റ്റ് തന്നു. 500 പോയാലും എനിക്ക് വിഷമമില്ല, ഞാൻ ടിപ്പ് കൊടുത്തു അത്രേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ വഴി തടഞ്ഞു നിർത്തി ആളുകളുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് പൈസ പിടിച്ചു വാങ്ങണത് ഒരു ശരിയായ നടപടിയല്ല, അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി ഇവിടെ നിങ്ങളുടെ കട്ട് ഓഫ് റോഡ്, കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ പിള്ളേരൊക്കെ കുത്തി മറഞ്ഞ് കളച്ച് മറച്ചിട്ടുണ്ട് ഒക്കെ. അങ്ങോട്ട് പൊള്ളിക്കാൻ പോയിട്ട് ഓഫ് റോഡ് ഓടിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടി പതുക്കെ ഓടിക്കാൻ ശ്രമിക്കുക. വല്ലാണ്ട് വണ്ടി പെടക്കരുത്, കാല് കൊടുത്ത് ഓടിക്കരുത് ഒരിക്കലും. റേസ് ഓടിക്കുന്ന പോലെ ഒരിക്കലും നമ്മൾ ആ സ്പീഡിൽ ഓടിക്കരുത്. അവർ 10, 20, 50 lakhs ഒക്കെ ചിലവാക്കിയിട്ടാണ് ആ സ്പെക്കിലേക്ക് മാറുന്ന വണ്ടി. നമ്മുടെ വണ്ടി അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് ഒരു എംപ്റ്റി ടയർ ഇട്ടു ഒന്ന് ലിഫ്റ്റ് ചെയ്തു, അങ്ങനെ ചെറിയ ചെറിയ വണ്ടിയുടെ കമ്പനി സ്പെക്കിൽ തന്നെയാണ് നമ്മൾ കയറി പോകുന്നത്. വേറെ ഒന്നും കാര്യമായിട്ടും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ മാക്സിമം പതുക്കെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോവുക. ഓഫ് റോഡ് റേസിൽ കാണുന്ന വണ്ടികൾ ജിപ്സീലും ജീപ്പിൻ്റെയൊക്കെ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വേറെ ആയിരിക്കും കേട്ടോ. അത് വെച്ച് ഒരിക്കലും നമ്മളിത് കമ്പയർ ചെയ്തിട്ടാ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിലത്തെ കാറ്റഗറിയിലുള്ള ട്രെയിനിങ് ആണ് ഇവിടെ. നമ്മളൊന്ന് നോക്കിയെടുക്കണം, തൊട്ടപ്പുറത്ത് വലിയൊരു കൊക്കെയാണ്, പിന്നെ ഈ സൈഡ് ഒന്ന് ചെരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കി ഓടിച്ച് കയറ്റിയില്ലെങ്കിൽ പണി നമുക്ക് പാലും വെള്ളത്തിൽ കിട്ടും. കഴിഞ്ഞ ട്രിപ്പിൽ നമ്മുടെ മാങ്ങൻ്റെ വണ്ടിയൊക്കെ ഇവിടെ പെട്ടത് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ, ആ ഒരു സ്പോട്ടാണ് കേട്ടത്. ഞാൻ അത്ര വലിയ ഓഫ് റോഡ് എക്സ്പെർട്ട് ഒന്നുമല്ല, പക്ഷെ എന്റെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. നമ്മൾ കയറ്റാൻ പോണത് അത്യാവശ്യം ഹെവി ട്രാക്ക് ആണെങ്കിൽ നമ്മളൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നോക്കി ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതാണ് നമുക്ക് കയറാൻ പോണ സാധനം കേട്ടോ. ആർക്ക് എന്നിട്ടാ ലേക്കണേ പറഞ്ഞ കല്ല്? അപ്പൊ എന്തായാലും നമ്മ പടക്കല്ലേ. അല്ല പണി അത് ശരിക്കും നമ്മൾ ട്രാപ്പായി, നല്ല ട്രാപ്പാ. കഴിഞ്ഞ പ്രാവശ്യം 2-3 പേര് പെട്ടിട്ടുണ്ടായിരുന്നു. പണി കിട്ടാണ്ടായ സാഹചര്യം എയർ ഞാൻ കുറച്ചിണ്ടായില്ല, എയർ കുറയ്ക്കാൻ സത്യം പറയാൻ മറന്നുപോയി. അപ്പുറ സൈഡിലൂടെ കയറ്റായിരുന്നു, അപ്പുറ സൈഡിൽ ഇനി കല്ലും കട്ടിയിട്ട് പൊക്കി കയറ്റാനുള്ള മടി കാരണം ഇപ്പുറ സൈഡിലൂടെ കുറച്ച് എളുപ്പ പണി നോക്കിയതാണ്. പക്ഷേ എയർ കൂടുതലുള്ള കാരണം കണ്ട ബാക്ക് നേരെ പൊങ്ങി
ഇപ്പുറ സൈഡിലേക്ക് വന്നിരുന്നു. ആ സൈഡിൽ നമുക്ക് ഇനിയിട്ട് കറക്കാൻ പറ്റില്ല. ആ സൈഡിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്ന് വണ്ടികൾ പെട്ടതാണ്. അവിടെ ഇട്ട് കറക്കി കറക്കും തോറും നമ്മൾ സൈഡിലേക്ക് നീങ്ങി പോകുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോയാൽ അടിയെ പോകും, പിന്നെ അടിയിൽ നിന്ന് പറക്കെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് റിസ്ക്കാണ് വണ്ടി കയറണമെങ്കിൽ എന്ന് ആലോചിച്ച് ചിന്തിച്ച് കയറണം. വണ്ടി ഒന്ന് ഇറങ്ങി നോക്കി, ഒരു ഐഡിയ ഉണ്ടാക്കി, വീണ്ടും ഒന്ന് കയറ്റാൻ നോക്കി, പതുക്കൊന്ന് കറക്കി നോക്കി. പക്ഷെ വണ്ടി രക്ഷയിലേക്ക് കയറണില്ല. വണ്ടി ബാക്ക് വീല് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് വീലിലേക്ക് നമുക്ക് പവർ കിട്ടണില്ല. അപ്പം ഞാൻ ചെറിയൊരു സൂത്രപ്പണി ചെയ്തു, ഞാൻ കാണിച്ചുതരാം. നേരത്തെ ഫ്രണ്ടിൽ കിടന്ന് കറങ്ങിയ ടയറിൻ്റെ അടിയിൽ ചെറിയൊരു പരന്ന കല്ല് വെച്ച് കൊടുത്തു, പിന്നെ ബാക്കിൽ കൂട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എങ്ങനെയുണ്ട് നോക്കാം. എല്ലാം കട്ടായിരുന്ന ആവശ്യം ഉണ്ടായില്ലേ? വീട്ടിൽ ട്രാക്ഷൻ ബോർഡ് ഇരിക്കേണ്ടി വെറുതെ ഇരിക്കേണ്ടത് കുഴപ്പമില്ല. നേരത്തെ പോലെ ആ സൈഡ് പിടിച്ചില്ല. ആ സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നല്ല വലിയൊരു കൊക്കയാണ്. ആ സൈഡിലേക്ക് അവിടെ നല്ലോണം പൂഴി കൂടിയിട്ടുണ്ട്. സൈഡ് അങ്ങോട്ട് തിന്നാനുള്ള നല്ലോണം സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാമെന്നില്ല. കാരണം നമ്മൾ ഒറ്റയ്ക്ക് വന്ന കാരണം പെട്ട് കുടുങ്ങി കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പിന്നെ വണ്ടി കയറണമെങ്കിൽ. അത് കാരണം ഈ സൈഡ് തന്നെ കുറച്ചുകൂടി പണിയെടുത്തായാലും ഈ സൈഡ് കൂടെ കയറ്റാനാണ് നമ്മുടെ പ്ലാൻ. ലാസ്റ്റ് വന്നേക്കാളും കുറച്ചുകൂടിയും അവിടെ ടാസ്ക് കയറിയുണ്ട്. ആ പാറ അവിടെ നിന്ന് നല്ലോണം കുഴിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് വണ്ടി വരെ ഫസ്റ്റ് കയറി സ്റ്റോക്ക് വണ്ടി വരെ കൂളായിട്ട് ആ പാറയും കൂടെ കയറിപ്പോയതാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി ഏകദേശം പിടിച്ച് നിൽക്കണ ലെവലിലാണ് പാറയുടെ ഹൈറ്റ്. അപ്പോൾ നല്ല ടാസ്ക് ഉണ്ട് നമുക്ക് കയറണമെങ്കിൽ. ഫ്രണ്ട് വീല് പിടിച്ച പാറയുടെ കഷ്ണം ഒന്ന് പൊട്ടിപ്പോയി. അല്ലെങ്കിൽ കയറി വന്നത്
നേരത്തെ നമ്മ ഉരുമ്പി കിറച്ചി പെയ്ത് എന്താ എക്സ്പീരിയൻസ്? അല്ല പിന്നെ വല്ലി വല്ലി ഇതൊക്കെ ഇത്ര ഉള്ളൂ പുട്ട്. ഇതിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് എന്നിട്ട് പറയാൻ പറ്റാ? എക്സ്പീരിയൻസ് പറഞ്ഞാ ഇനി ഉറുമ്പിക്കര ഉറുമ്പിക്കര വരണ ഒരു ഇനി ഒരു 26-27 ഇവിടെ ഉത്സവമാണ്. അപ്പോ ഈ ഇപ്പൊ വന്ന റോഡല്ല ഫുള്ള് ഒരു പണി കഴിച്ച് ക്ലീൻ ആക്കി ഇടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു മഴക്കാലം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഓഫ്റോഡ് പ്രതീക്ഷ ആരും വരണ്ട, എന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് കയറി പോവാം. ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ചിട്ട് എല്ലാവർക്കും വേണമെങ്കിൽ വരാം. ഓഫ്റോഡ് പ്രതീക്ഷ ആരും വരണ്ട ടഞ്ഞത്. ടെന്റൊക്കെ സെറ്റ് ചെയ്യണ്ടാ? നമ്മള് ഫുഡൊന്നും കഴിച്ചില്ലേ. പീനട്ട് ബട്ടറും ബ്രെഡും കടയ്ക്കുള്ള പരിപാടിയാ. രാവിലെ രണ്ട് ഇഡ്ഡി കഴിച്ച് കയറിയതാ. കൈ പിടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉള്ള കാരണം കുറച്ച് ബ്രെഡൊക്കെ എടുത്ത് കൈ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കുട്ടിക്കാനത്ത് വാങ്ങിയിട്ട് നൈറ്റ് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പരിപാടി ആയിരുന്നു. പക്ഷെ ശ്രീഹരിക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പോകേണ്ട ആവശ്യം വന്നു. അത് കാരണം ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് പോവാണ്. പിന്നെ ഇരുട്ടാണെങ്കിൽ മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. എല്ലാവരും പോകണതിൻ്റെ ചെറിയ വിഷമത്തിലാണ്. ഉറുമ്പിക്കര പറഞ്ഞ ഒരു മാക്സിമം നിങ്ങൾ ഒറ്റയ്ക്ക് വരാണ്ട് നോക്കുക. ടീമായിട്ട് വരായിരിക്കും ഏറ്റവും ബെറ്റർ. ഞാൻ രണ്ടു മൂന്ന് പോയി എൻ്റെ എക്സ്പീരിയൻസിലാണ്. പിന്നെ രണ്ടാഴ്ച മുന്നേ ഞാൻ അവിടെ വന്നിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഒറ്റയ്ക്ക് വന്നത്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ആരും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ ഇവിടെ കുടുങ്ങി കഴിഞ്ഞാൽ കുടുങ്ങി. പിന്നെ അവിടെ റേഞ്ച് വരില്ല, ഫോണൊന്നുമില്ല. അപ്പോൾ പലരും ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും ഉറുമ്പിക്കര റോഡ് ക്ലിയറായി ഉണ്ടാവും. എല്ലാ വർഷവും ഇവിടെ ഉത്സവം വരുമ്പോൾ റോഡൊക്കെ റെഡിയാക്കാറുണ്ട്. ഇതേപോലെ മണ്ണിട്ട് റെഡിയാക്കാറുണ്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ പിന്നെയും പഴ പോലെയൊക്കെ തന്നെയാവും. അടുത്ത നമ്മുടെ വീഡിയോസൊക്കെ മിക്കവാറും ഇതേപോലത്തെ ക്യാമ്പിങ്. ഈ പ്രാവശ്യം നടന്നില്ല, ക്യാമ്പിങ് നടന്നില്ല. കുറച്ച് വൈൽഡ് ലൈഫും കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു മൂഡ് വീഡിയോസ് പിടിക്കാനുള്ള മൂഡിലാണ് നിൽക്കുന്നത്. ഇതിൽ അടിപൊളി വീഡിയോസൊക്കെ കഴിഞ്ഞ് വീണ്ടും വരും. ഇവിടെ നിന്നിട്ട് ലൈറ്റ് കുറച്ച് പ്രശ്നമാണ്, അത് കാരണം അധികം വീഡിയോ എടുക്കണില്ല. ഇവിടെ നിന്ന് ഈ നേരം നമ്മൾ കുട്ടിക്കാനം പോകും. കുട്ടിക്കാനത്ത് നിന്ന് പിന്നെ നേരം മുണ്ടക്കയും കൂടി തോടുപുഴ കൂടി തൃശ്ശൂർ. അപ്പോൾ ഇവിടെ നിന്നാണ് കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. കുട്ടിക്കാനം വരെ ഓഫ് റോഡ് ഉണ്ട്, കുറച്ച് അധികം ഓഫ് റോഡ് ഉണ്ട്. ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ലൈറ്റ് കുറവായതുകൊണ്ട് നമുക്കത് ക്ലാരിറ്റിയിൽ കിട്ടില്ല. പിന്നെ അത്ര ഹെവി അല്ല. എന്ന് വെച്ചാൽ നമുക്കൊരു 1 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉണ്ട് ശരിക്കും ഉറുമ്പിക്കര ടോപ്പിൽ നിന്ന് കുട്ടിക്കാനത്തേക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അടിപൊളി കുറച്ച് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ ഓക്കെ അടികളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.